വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിസ്റ്റീം സന്ധ്യങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടൊരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്കും എഡും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല, അപ്പോൾ അത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തരിച്ച് മാറ്റി വെക്കണം. ഇനി 4 മുട്ടയുടെ വൈറ്റും എഗ് യോക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എഗ് യോക്കിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഈ മുട്ടയുടെ വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ എഗ് യോക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചുവട് കട്ടിയുള്ള പാത്രം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 30-35 മിനിറ്റ് മുതൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. ഫോർക്കിലൊന്നും ഒട്ടും മുട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്.
ഇനി ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിൽക്ക് ക്രീമാണ്. ഇത് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ക്രീം കട്ടയൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലായിടത്തും ഒന്ന് എത്തുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കേക്കിലൊക്കെ മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗം മാത്രം നമുക്ക് ക്രീം വെച്ചിട്ട് കവർ ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ടിംഗ് ചെയ്യാം. ഇനി ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ഇവിടെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.